Hi friends, welcome back to our channel. ഇത് നമ്മൾ ചുരക്ക കൊണ്ടുള്ള റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ചുരക്ക കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചുരക്കയാണ്. ഇനി ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം കഴുകിയിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒത്തിരി വിളയാത്ത ടൈപ്പിലെ ബോട്ടിൽ ഗാർഡാണെങ്കിൽ സീഡ് മാറ്റേണ്ട ആവശ്യമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സീഡായിരിക്കും. അതും കൂടെ കൂട്ടി നമുക്ക് കട്ട് ചെയ്യാം. രണ്ട് ചെറിയ സവാള കൂടി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 6-7 അല്ലി വെളുത്തുള്ളിയും കൂടെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ ഗ്യാസിൽ വെച്ചിരിക്കുകയാണ്. നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും 1/2 സ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ഒന്ന് പൊട്ടിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയുടെ പീസും വെളുത്തുള്ളിയുടെ പീസും ചേർക്കാം. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കൂടി ചേർക്കാം. ഒരു പച്ചമുളക് പൊടി ചേർക്കാം. ഈ സവാളയൊക്കെ അല്പസമയം ഒന്ന് വഴറ്റിയെടുക്കാം. 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പൊ നന്നായിട്ടൊന്ന് വഴുതു വന്നിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് മസാലപ്പൊടി ചേർക്കാം. കാൽ സ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കാം. അര സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അല്പ കറിവേപ്പിലയും കൂടെ ചേർക്കാം. 2 ടൊമാറ്റോ മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം. ടൊമാറ്റോ പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർക്കാം. 1 മിനിറ്റ് നന്നായിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കാം. ചുരുക്കി കട്ട് ചെയ്യുമ്പോൾ വളരെ ചെറിയ പീസായാലും കുഴപ്പമില്ല, കുറച്ചൊരു വേവ് ഉണ്ട്. അത് മാത്രമല്ല, പെട്ടെന്ന് വെന്ത് മിക്സ് ആകത്തുമില്ല. ഒരു മിനിറ്റിന് ശേഷം അല്പം മല്ലിയില കട്ട് ചെയ്തത് കൂടെ ചേർക്കാം. നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചുരക്കയുടെ പീസസ് കൂടെ ചേർക്കാം. അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മള് ഗ്യാസിന്റെ ഫ്ലെയിം ഹൈയിലാണ് വെച്ചിരിക്കുന്നത്. ഇനി സിമ്മിലേക്ക് മാറ്റിയ ശേഷം ഇത് അടച്ചു വെക്കാം. വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ചുരക്കയിൽ തന്നെ വെള്ളം ഉണ്ട് വേവാൻ ആവശ്യമായ. അതുകൊണ്ട് നന്നായിട്ട് അടച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഒരു 3 മിനിറ്റിന് ശേഷം തുറന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്നുകൂടെ അടച്ചു വെക്കാം. ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു 7-8 മിനിറ്റ് ആയിരിക്കുകയാണ് നമ്മുടെ ചുരുക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പൊക്കെ പാകത്തിലാണോ എന്ന് നോക്കാം.
ഇത് നന്നായിട്ട് വെന്ത ശേഷം കുറച്ച് വെള്ളമയം കൂടുതലുണ്ടെങ്കിൽ തുറന്നിട്ട് ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിം വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കുറച്ചുകൂടി വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ചുരക്ക കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ള മെഴുക്ക് പുരട്ടി റെഡി ആയിരിക്കുകയാണ്. ചോറിനും ചപ്പാത്തിക്കും നല്ല കോമ്പിനേഷനാണ്. അല്ലെങ്കിൽ പൂരിക്കായാലും അടിപൊളിയായിട്ട് കഴിക്കാം. നമ്മളെല്ലാവരും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഈ മെഴുക്ക് പുരട്ടി ഒന്ന് ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.